എന്റെ മോള് പറയാ, ഞാനുള്ളത് കൊണ്ട് അവക്ക് ഒരു മോളില്ലാത്ത വിഷമമില്ലെന്ന്. പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറിയപ്പോഴാ അറിഞ്ഞത് പേഴ്സ് എടുക്കാൻ മറന്നു പോയെന്ന്. നല്ല ചൂട്, നല്ല ചൂട്. ഓരോന്ന് കാണിക്കുന്നുണ്ടോ. ചിക്കൻ കറി എടുത്ത് ഏത്തക്ക പാത്രത്ത് വെച്ച് കഴിച്ച് ട്രൈ ചെയ്യുന്നത് നോക്കി. വെള്ളം ഒന്ന് വീഴുന്നത് കണ്ടോ. ഇത് ചെറിയ എന്ന് വെച്ചാൽ എനിക്ക് വന്നു ഇതാ നമ്മുടെ വാഴച്ചാല നോക്കി. വെയിലത്ത് വിയർത്ത് കുളിച്ച് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു ഹാങ്ങിങ് കുറച്ച് കൂടെ നടന്നിട്ടില്ല. നമ്മളിവിടുന്ന് ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി ചെന്നിട്ട് അവിടുന്ന് നമുക്ക് വാഴച്ചാൽ ആതിരപ്പള്ളി പോകാൻ ഇന്നത്തെ പ്ലാന്. അപ്പൊ ആദ്യമേ വാഴച്ചാൽ പോകും, അവിടെ വെള്ളച്ചാട്ടം കണ്ടിട്ട് അവിടെ നിന്ന് ആതിരപ്പള്ളിക്ക് പോകും. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് റൂട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് പിന്നെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എനിക്കിപ്പോ ഇന്ന് ഡ്രൈവിങ്ങിന്റെ ജോലി ഇന്ന് ഒരു ഇളവ് കിട്ടിയിട്ടുണ്ട്. അഞ്ചു ഇപ്പൊ ഡ്രൈവിംഗ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാം, പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാം. ഇതിപ്പോ ഇത് ട്രിവാൻഡ്രത്തുനിന്ന് നമ്മള് ഇവിടെ അരൂർ വരെ പോകുന്ന റോഡിന്റെ ഫുള്ള് പണി നടക്കുവാണ്. അതിന്റെ കൺസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് ഫുള്ള് ഇങ്ങനെ വഴിയൊക്കെ ഇടയ്ക്ക് അടച്ചു വെച്ചേക്കുന്നു. ഇത് രണ്ടുപേരും കൂടെ ദോശ കഴിക്കുവാണ് കേട്ടോ. ദോശയും മുളകും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, വലിയ ഇഷ്ടമാണ് കാറിലിരുന്ന് കഴിക്കാൻ എന്നാണ് ഉദ്ദേശിച്ചത്. എന്ത് കിട്ടിയാലും കഴിച്ചോളൂ. ഞാൻ മറ്റൊരാളെ കൂടി ഇന്ന് കാണിച്ചു തരാവേ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കാണാൻ മുന്നിൽ വരാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഇതാണ് എന്റെ സഹധർമ്മിണി. വണ്ടി ഓടിക്കുവാണേ. ഇന്ന് ഭയങ്കര ഗെറ്റപ്പിലൊക്കെ കണ്ടോ, അടിപൊളിയായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാരും കാണാനല്ലേ, പുറകെ രണ്ടുപേര് ദോശയും മുളകും അടിക്കുന്നു, ഫ്രണ്ടിൽ രണ്ട് ഒരാള് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നു, ഒരാള് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. രണ്ടും കണക്കാണ്. തരുന്നില്ല എനിക്ക്. ആ ഇത് തന്നെ ചില സമയം പിച്ച് മതി. ഞാൻ ചില സമയം വിചാരിക്കും ഒരു മോളില്ലാത്ത. ഏതാണ് കുട്ടി ഏതാണ് വലുതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ഇപ്പൊ അഞ്ചു പറയുന്നേ. ദോശ തട്ടുമാണ് രണ്ടും കൂടെ. ഞങ്ങൾ അമ്മയുള്ളതുകൊണ്ട് എനിക്കൊരു മോളില്ലാത്ത സങ്കടമില്ല. എരിവില്ല. എന്റെ മോള് പറയാ, ഞാനുള്ളത് കൊണ്ട് അവക്ക് ഒരു മോളില്ലാത്ത വിഷമമില്ലെന്ന്. അത് ഒരു അധികമായിട്ട് പറഞ്ഞതല്ല. ഇതില് വെച്ചത് ഞാൻ ഇപ്പൊ തുറന്നു തന്നത് ഞാൻ. എന്നിട്ട് എനിക്ക് കഴിക്കാൻ പാടില്ലെന്ന് കൊള്ളാലോ. രണ്ടുപേർക്കും കൂടെ ഇന്ന് കഴിക്കാൻ വേണ്ടി എടുത്താണ്. ഇടയ്ക്ക് നിർത്തി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടെങ്കിൽ ഇരുന്ന് പതുക്കെ കഴിക്കാവുന്നായിരുന്നു. എടുത്തു വെച്ചപ്പോ എന്നോട് പറയുന്നുണ്ട് ദോശയൊക്കെ ഉണ്ട് വേണേ പോകുന്നൊരു കഴിക്കാവെന്ന്. അവർക്ക് തന്നെ കഴിക്കാനുള്ളതെന്ന് അറിഞ്ഞില്ല. ഞാൻ ഓർത്തും ഞങ്ങൾക്ക് കൂടെ കഴിക്കാൻ എല്ലാവർക്കും കൂടാന്ന് കരുതുന്നത്. അല്ല, ഇവർക്ക് ഹോട്ടൽ ഭക്ഷണത്തിനോടാ കൂടുതൽ താല്പര്യം. ഞങ്ങൾക്ക് ആ ഹോട്ടൽ ഭക്ഷണത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഹോട്ടലിൽ കയറുമ്പോ കാണിച്ചു തരാം താല്പര്യം ഇല്ലാത്തവരുടെ ഹോട്ടൽ ഭക്ഷണം. പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് വിശപ്പ് കൂടുതലും കഴിക്കാം. ഞാൻ വണ്ടി വീണ്ടും ഓടിക്കാൻ പോയട്ടോ. എനിക്ക് ഓടിക്കാതെ ഇവിടെ വന്നിട്ട് ഛർദ്ദിക്കാൻ വരുന്നു. അവള് അച്ഛൻ്റെ ഇത് കൊടുത്തിട്ട് ഞാൻ വണ്ടി ഓടിച്ചോളാമെന്ന് പറഞ്ഞു. അതേ നടക്കത്തുള്ളൂ. ഡ്രൈവിംഗ് സീറ്റിലൂടെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു ജലദോഷം പനിയുടെ ഒക്കെ ഉണ്ടായത്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, ഡ്രൈവ് ചെയ്യാതിരുന്നപ്പോ ഒന്ന് ഛർദ്ദിക്കാൻ തോന്നുന്നു. അതുപോലൊരു ഫീല് തോന്നി. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, അഞ്ചു നീങ്ങ വാ, ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന്. പിന്നെ അവളെ ഓടിച്ചിട്ട് വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഫ്ലോ ആയിരുന്നു, ഭയങ്കര ട്രാക്ക് ആയിരുന്നു. എന്റെ മോള് നല്ല സൂപ്പർ ആയിട്ട് വണ്ടി. അവൾ ഓടിക്കുമ്പോഴേ അഞ്ചുവിന്റെ മാനിഫെസ്റ്റേഷൻ പവറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൂന്ന് നാല് ദിവസം മുമ്പ് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് അവക്ക് ഇടിയും മഴയും വേണം എന്ന് പറഞ്ഞ് ആഗ്രഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ അത് മാനിഫെസ്റ്റ് ചെയ്യ്, അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി നല്ല ഇടിയൊക്കെ ആയിരുന്നു, ഞങ്ങളെ രണ്ട് ഫാൻ അടിച്ചു പോയി. പ്രകൃതിയെ കുറിച്ച് പറയാൻ പോയാൽ റോഡൊക്കെ വരണ്ട് ഉടങ്ങി കിടക്കുകയാണ്, മരം എല്ലാം വിട്ടിട്ട്. ഈ റോഡ് ശരിക്കും നല്ല റോഡായിരുന്നു. അതായത് രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളും ഇടയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒരു തണല് തന്നെ ആയിരുന്നു. ഇപ്പോ ഹൈവേയുടെ എക്സ്പാൻഷൻ ആയിട്ട് രണ്ട് സൈഡിലും മരങ്ങൾ ഫുള്ള് വെട്ടി, നല്ല ചൂടാണ്. എപ്പോഴും പോകുമ്പോഴൊക്കെ ശരി, നമ്മളൊരു ഒരു മണിക്കൂർ ഈ റോഡിൽ കൂടെ പോയി കഴിയുമ്പോഴൊക്കെ തളർന്നു പോകും. ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇവിടെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഇവർക്ക് ഈ ഡിസൈൻ ഒക്കെ ഒന്ന് മാറ്റിയിട്ടു, മരങ്ങളൊക്കെ വളരെ കുറച്ച് മുറിക്കുന്ന രീതിയിൽ ചെയ്യാറുന്ന ഡെവലപ്മെന്റ് വേണം വേണം എന്ന് പറയുമ്പോൾ അത് സസ്റ്റൈനബിൾ ആയിരിക്കട്ടെ. മുന്നോട്ട് ഈ ഡെവലപ്മെന്റ് ആസ്വദിക്കാൻ ഹെൽത്തിയോടെ മനുഷ്യൻ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമുണ്ടോ? ശരിയാണ്, കുറച്ചുകൂടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അപ്പൊ വേണ്ടി വരുമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ മതിയായിരുന്നു. അല്ലാതെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം കണക്കാക്കാതെ എന്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും അത് ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും. ഡെവലപ്മെന്റ് വേണം വേണമെന്ന് പറയുന്ന ആൾക്കാരാണ് ശരിയാണ്, പക്ഷെ നമുക്ക് ഹെൽത്തിയോടെ ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. എത്ര മരങ്ങളാണ് മുറിച്ചത്? ഒരു മരം മുറിക്കുമ്പോ 10 മരം നടണോ എന്നൊക്കെ പറയുന്ന ഇതൊക്കെ മുറിക്കായിരിക്കും. 10 മരം നടുന്നതിനെ കുറിച്ച് പറയുന്നല്ല, എവിടെ നടുന്നോ അത് നട്ടു കഴിഞ്ഞാൽ അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നോ എന്നൊന്നും അറിയാറൊന്നുമില്ല. ഇങ്ങനെ മരങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഞങ്ങളെ ആണ് ഇനി മുറിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട്. മുന്നിൽ ഒരാളൊരു ബൈക്കേ പോകുന്നുണ്ട്, അയാളെ ബാഗ് ബാക്ക് പാക്ക് ചരിഞ്ഞിരിക്കുന്നത് അത് കണ്ടപ്പോ തുടങ്ങി. അയാൾ എങ്ങനെയാണ് ബാഗ് അങ്ങനെ വെച്ചോണ്ട് ഓടിക്കുന്നത്? ഞാൻ പറയാം, നിർത്തിയിട്ട് പുള്ളിയുടെ ബാഗ് മേടിച്ച് നമുക്ക് കൊണ്ട് കൊടുക്കാം. അയാൾക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല, ബാഗുമായിട്ട് അങ്ങനെ ആ ബൈക്ക് കയറാൻ പോകുന്നുണ്ട്. നമ്മളിപ്പം തുറൂര് വെച്ചിട്ടുണ്ട്. തുറൂരുന്ന് അരൂര് വരെ ഈ ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയാന്ന് വെച്ചാ ഒരു ഫ്ലൈ ഓവർ പണിയാണ് ഫുള്ള്. ഇവിടുന്ന് ഒറ്റപ്പാലമാ തോന്നുന്നു. അപ്പൊ ഇടയ്ക്ക് നിന്നുള്ളവർ എങ്ങനെ കയറി ഇറങ്ങുമെന്ന് അറിയില്ല. സോ താഴെ കൂടെ വേറെ നമുക്ക് നോർമൽ പോയിക്കൊണ്ടിരിക്കാം. കുറച്ചു നേരം പുറകിൽ നനക്കൊന്നും കേൾക്കുന്നില്ല. നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു കിടന്ന് ഉറങ്ങാൻ പോകണം. ഭയങ്കര ചാട്ടമായിരുന്നു ഇരുന്ന് വണ്ടിക്കകത്ത് ഇരുന്ന്. അത്രയും ചെറിയ സ്ഥലം ഉള്ളെങ്കിലും ഒരു രക്ഷയില്ല, ഭയങ്കര ചാട്ടം. ടോൾ പ്ലാസ, അരൂർ ടോൾ പ്ലാസ. ഫാസ്ടാഗ് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടോ? നോക്കട്ടെ, ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലുലു മാൾ. ലുലു മാൾ കണ്ടപ്പോഴേ ഒരാൾ അങ്ങോട്ട് കയറണം, ഒരാളല്ല രണ്ടുപേര്, രണ്ട് സാധനങ്ങളിൽ നിന്ന് അങ്ങോട്ട് കയറാം അങ്ങോട്ട് കയറാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ലുലു മാളിലോട്ട് കയറുന്നില്ല. നമ്മളതുകൊണ്ട് നേരെ ഇനി ആലുവയിലോട്ട് പോവാണ്. തിരിച്ചു വരുമ്പോഴത്തെ സമയം കിട്ടില്ല ലുലു മാൾ. സമയം കിട്ടും രാത്രി 10 മണിക്ക് 11 മണി വരെ. അപ്പൊ എത്ര മണിക്ക് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ കയറിയിട്ട് എത്ര മണിക്ക് പോകണം? നാളെ സ്കൂളിൽ നിന്ന് 11 മണിക്ക് ഇവിടെ പോയി വീട്ടിൽ 10 മണിക്ക് ആലുവ എത്തിയിട്ടുണ്ട്. ആലുവ പുഴയുടെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പൊ ആലുവ ടെമ്പിൾ കാണിക്കാൻ പറ്റത്തില്ല, നമ്മള് ബലിയിടാനൊക്കെ പോകത്തില്ലേ. പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറിയപ്പോഴാ അറിഞ്ഞത് പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്ന്. മൊബൈലില് ഫോൺ പേ ഉണ്ടെങ്കിൽ ഇപ്പൊ പേയ്മെന്റ് നടക്കുന്നതിന് കുഴപ്പമില്ല. ബാക്കി 5 മിനിറ്റ് കയ്യിൽ പൈസ എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അയച്ചു കൊടുക്കാൻ തോന്നില്ല. അവളെ നമ്മളിപ്പോ മെയിൻ ഹൈവേ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ചെറിയൊരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വഴി അത്ര വലിയ ചെറിയ വഴിയല്ല, നോർമലി പോകുന്ന വഴി കൂടെ അകത്തോട്ട് പോവാണ്. ഇനി ഒരു മണിക്കൂർ ഇനി ട്രാവൽ കാണിക്കുന്നുണ്ട് അകത്തോട്ട്. അപ്പൊ ഞങ്ങൾ ഓർക്കുന്ന പോകുന്ന വഴിക്ക് ഇന്ന് ഫുഡൂടെ കഴിച്ചിട്ട് പോവാം. ചിലപ്പോ അവിടെ അടുത്ത് ഫുഡ് ഹോട്ടൽ ഒന്നും കാണത്തില്ലായിരിക്കും എന്നാ പറയുന്നത്. ഇവിടെ എല്ലാവർക്കും നല്ല വിശപ്പായത് കൊണ്ട് കഴിച്ചിട്ട് തന്നെ പോകാം എന്നങ്ങ് തീരുമാനിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യണം. അതിരപ്പള്ളി പോകുന്ന അങ്ങോട്ട് പോകുന്ന എല്ലാവരും അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് പോവാൻ. വേറെ എല്ലാ ഫീസ് ഒന്നുമില്ല, അങ്ങനെ എൻ്റർ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ഇപ്പൊ നല്ല ഗ്രീനറിയാണ് നോക്കിയാൽ, രണ്ട് സൈഡും തേക്കും നിറച്ച് തേക്കും മരം. തേക്കാണ് എന്തൊക്കെയത്? ഇത് പനയല്ലേ? പന, ആ പനയാണ് ഇവിടെ, പനയാണ്. പന നിൽപ്പുണ്ട് രണ്ട് സൈഡിലും. ഇവിടുന്ന് ഓയില് ശരിക്കും എടുത്ത് റിഫൈൻ ചെയ്ത് വിൽക്കുന്നതാണ് നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അങ്ങനെ എന്തോ ആണ് അതെല്ലാം ചെയ്യുന്ന സ്ഥലമാണ്. എനിക്ക് തേക്കുണ്ട് കേട്ടോ. എനിവേ നല്ല ഗ്രീനറിയാണ് സ്ഥലം. പ്രകൃതി ഗ്രാമം ഏഴാറ്റ് മുഖം അല്ലേ? റിസോർട്ട് ആണ്, എന്താണെന്ന് അറിയില്ല.
ഫുഡ് കിട്ടുമോ നോക്കട്ടെ, കിട്ടുമോ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങ് പോയിരുന്നു. നിറച്ച് വണ്ടിയൊക്കെ എന്തായാലും കിടപ്പുണ്ടോ എന്തോ ഒന്ന് കയറി നോക്കട്ടെ. പുഴയിലിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് നോക്കാം എന്തോ. പ്രകൃതി ഗ്രാമത്തിലോട്ട് നമ്മൾ ഇറങ്ങി നോക്കുവാണെ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. നിറച്ചും മരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പുറം വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, വെള്ളച്ചാട്ടം ഉണ്ട്. ഇത് അവിടെ താഴെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. അവര് വെള്ളത്തിലോട്ട് ഇറക്കത്തില്ല എന്നേ ഉള്ളു, പക്ഷെ അല്ലാതെ നമുക്ക് അടുത്ത് നിന്ന് കാണാനും പതുക്കെ ആസ്വദിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് വരുന്നു, നമുക്ക് ഫുഡ് കയറി കഴിച്ചു നോക്കാം. നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഉള്ള പൊറോട്ടയുണ്ട്, ചിക്കൻ റോസ്റ്റ്, ദെൻ ബിരിയാണി. ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങോട്ട് നോക്കാം. പൊറോട്ട നല്ല ചൂട് പൊറോട്ടയാണേ. നമുക്ക് ചിക്കൻ്റെ കൂടെ അല്പം കഴിച്ചു നോക്കാം. നല്ല ചൂട്, നല്ല ചൂട്. ഓക്കെ, ഇതുപോലെ സ്ഥലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഓക്കെ ഫുഡ്. ഐസ്ക്രീം വേണം, ഇത് വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ലാസ്റ്റ് നമ്മൾ വെള്ളം കൊടുത്ത് പറ്റിച്ചു. ഓരോന്ന് കാണിക്കുന്നുണ്ടോ. ചിക്കൻ കറി എടുത്ത് ഏത്തക്ക പാത്രത്തിനകത്ത് വെച്ച് കഴിച്ച് ട്രൈ ചെയ്യുന്ന, ജസ്റ്റ് അത് ഉള്ളിക്കറിയാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടുത്തെ ആ ഒരു പാലമുണ്ട് ഹാങ്ങിങ് ആയിട്ടുള്ള, അതിലോട്ട് കയറുവാണേ. ഓ നല്ല വെയിലാണ്, പക്ഷെ താഴത്തെ കാഴ്ച സൂപ്പറാണ്. നോക്കി അവിടുന്ന് പുഴ ഒഴുകി വരുന്നു, ഒഴുകി വന്ന് താഴോട്ട്. ഇത് നല്ല കുലുക്കമാണ് കേട്ടോ ഈ ബ്രിഡ്ജ്. എന്താ കുലുങ്ങുന്ന കാണാവോ, ബ്രിഡ്ജ് കിടന്ന് കുലുങ്ങുന്നുണ്ട് നന്നായിട്ട്. ചെറുതായിട്ട് പേടിയാതെ നമ്മൾ നോക്കിയേ വെള്ളം വന്ന് വീഴുന്നത് കണ്ടോ. ഇത് ചെറിയ എന്ന് വെച്ചാൽ എനിക്ക് വന്ന് ഇത് നമ്മുടെ വാഴശാല അവിടെ നിന്നൊക്കെ വരുന്നതിന് താഴെ താഴെ എത്തിക്കഴിയുമ്പോൾ വരുന്നതാണ്. വാഴശാലയോട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന് മുമ്പ് ഒരു ചെറിയ ഡെസ്റ്റിനേഷൻ ആണ്. നോക്കിയേ വെയിലത്ത് വിയർത്ത് കുളിച്ച്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു ഹാങ്ങിങ് കുറിച്ച് കൂടെ നടന്നിട്ടില്ല. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, അതുപോലെ വെള്ളം ഒഴുകുന്ന കാണാനും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങി പോവാണേ. ചേച്ചി ഒരു എയറും ആണോ എന്താ പറയുക, ട്രീ ഹൗസ് പോലെയുണ്ട് ഇവിടെ. അതിൻ്റെ മുകളിലും കയറാൻ ഫെസിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. സെപ്പറേറ്റ് പാസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓ അവന് കളിക്കാൻ വേണ്ടി ഇത് കിട്ടി. പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല പരിപാടി ഉണ്ട് ഇവിടെ. നോക്കിക്കേ വണ്ടി ഇതിനെ മുകളിൽ നിർത്താൻ പറ്റത്തില്ലായിരിക്കും അല്ലേ, പുറത്തിട്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കണം നടന്നു വന്ന്. ഇതിന്റെ മുകളിൽ മേ ബി വണ്ടി നിർത്താൻ സമ്മതിക്കില്ല. നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാം. പുഴ അത്യാവശ്യം വറ്റി ഒഴുകും അല്ലേ. സിൽവർ സ്റ്റോമും ഉണ്ട്, സ്നോ സ്റ്റോമും ഉണ്ട്. തണുപ്പ് മഞ്ഞ് ആസ്വദിക്കേണ്ടവർക്ക് അതിനകത്ത് വരാം. സിൽവർ സ്റ്റോം കാണിച്ചോ. സിൽവർ സ്റ്റോം ഏതായാലും കേറുന്നില്ലടോ, അത്രയും ടൈം കിട്ടത്തില്ല. നമുക്കത് പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ടൊക്കെ പോയേക്കാം. ഇനി ഹോട്ടലൊന്നും അങ്ങനെ കാണില്ല എന്ന് കരുതിയായിരുന്നു. അവിടുന്ന് ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ഫുഡായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിറച്ച ഹോട്ടലൊക്കെയാണ് കേട്ടോ. സോ നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് അവിടെ കടന്ന് കയറുന്നതല്ല. അതുപോലെ നല്ല റോഡ് വരുമ്പോൾ വീണ്ടും നല്ല ഹോട്ടൽസൊക്കെ വരുന്നുണ്ട് വാഴശാലോട്ട് പോകുന്ന വഴിക്ക്. വാഴശാലിന് മാതിരപ്പള്ളിക്ക് വേണ്ടി കോമൺ ആയിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അഡൾട്ട്സിന് 30 രൂപ, 5 to 13 വയസ്സുള്ള കുട്ടികൾക്ക് 10 രൂപ, 4-wheeler 30 രൂപ. അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മുന്നോട്ട്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇനി മുന്നോട്ട് പോകാം. അപ്പൊ നമ്മള് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങ് മുന്നോട്ട് പോകാണ്.
അമ്മോനെ പക്ഷെ ഹൈഡ്രജൻ ബലൂൺ നമുക്ക് മാങ്ങയോ അമ്മ മോന് നല്ല മധുരമുള്ള പൈനാപ്പിൾ ഉപ്പിലിട്ട പൈനാപ്പിള് മാങ്ങ മേടിച്ചു തരാന്ന്. അല്ല കളിപ്പാട്ടൊക്കെ മേടിച്ച പൈസ വേസ്റ്റ് ആകില്ലേ. നമ്മളിപ്പോ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കയറാ നേരെ വാഴശാല പോവാണേ. നോർമലി വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ എനിക്ക് പ്രിഫർ ചെയ്യാറുള്ളത്. ചിലപ്പോൾ ആതിരപ്പള്ളി നമ്മുടെ താഴെ പോർഷനോട്ട് പോകുമ്പോൾ വെള്ളം നമ്മുടെ മേത്ത് അടിച്ച് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമേ വാഴശാല പോവും. വാഴശാല പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വന്ന് ആതിരപ്പള്ളി കാണാം. പാർക്കിങ്ങിനൊക്കെ നല്ല ഇഷ്യൂ ആയിരുന്നു അവിടെ. തിരിച്ചു വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. ഇനി തൽക്കാലം നമുക്ക് ആതിരപ്പള്ളി നിന്ന് വാഴശാലയോടുള്ള ഡ്രൈവ് എൻജോയ് ചെയ്യാം. നല്ല തണലാണ്. ഞാൻ കൂളിംഗ് ഗ്ലാസോട് വെച്ചിട്ടുള്ളത് കൊണ്ട് നല്ല എഫക്റ്റ് ഉണ്ട്. ആൾക്കാർ തെപ്പുണ്ട്, പക്ഷെ ഈ പാലത്തെ കേറ്റത്തില്ലെന്നോ കേട്ടോ. ഒരു ചെറിയ വാട്ടർഫാൾസ് കാണാം നമുക്കിവിടെ. ഇത് മഴയുള്ള സമയത്ത് നല്ല സൂപ്പർ ആയിട്ട് ഫുള്ളായിട്ട് ഒഴുകുമായിരിക്കും. വരുന്ന വഴിയിൽ ടൈം കിട്ടുന്ന പോലെ ഇറക്കാം നമുക്ക്. വാഴശാല വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ്. ഇറങ്ങി നടന്നോണ്ടിരിക്ക കേട്ടോ. അകത്തോട്ട് വെള്ളശാലിന്റെ അകത്തോട്ട് കേറാനുള്ള എൻട്രൻസ് ആണ്. നമ്മളിപ്പോ ഇതിന്റെ എല്ലാം പാസ് ഓൾറെഡി എടുത്തായിരുന്നു, അതുകൊണ്ട് സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിറച്ച് മരങ്ങളാണ്, ഫുൾ ഗ്രീനറി. നമ്മുടെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ഇറങ്ങി പോവാണേ. മുന്നേ രണ്ടുപേരും നടന്നു പോയിട്ടുണ്ട്, നമുക്ക് അവരെ ഫോളോ ചെയ്ത് നടന്നു പോവാം. വഴിയൊന്നും കുഴപ്പമില്ല, ഞാനോർത്ത് തെന്നലൊക്കെ ഉണ്ടായിരിക്കുന്ന തെന്നലൊന്നുമില്ല ഇവിടെ. പക്ഷെ താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് കാണാനുള്ള ഓപ്ഷനുള്ളേ. താഴെ ഇറങ്ങുന്നത് ഇവിടെ ആതിരപ്പള്ളി. നമ്മളിപ്പോൾ വാഴശാല വന്നാണ് നിൽക്കുന്നത്. വാഴശാലിക്ക് വെള്ളം കൊണ്ട് വീഴുന്നൊരു ഒച്ചയാണ്, നല്ല ഒച്ചയാണ്. അപ്പം ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കുമെന്നറിയില്ല. നമ്മളിതിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിൽ കൂടെ നടന്നങ്ങ് കയറി ചെന്ന് നമുക്ക് നോക്കാം എത്ര വ്യൂ കിട്ടുമെന്ന്. ഇവിടെ ഒരു പട്ടിക്കൂട്ടൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുവാണേ. അവനത് കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് നോക്കാം. സർബത്ത് കുടിക്കുവാണ് ഇവിടുന്ന് മേടിക്കുക. രണ്ട് നാരങ്ങേന്റെയും ഒരു സോഡാ സർബത്തും പറഞ്ഞിട്ടുണ്ട്. വാഴശാല നമ്മള് വാട്ടർഫാൾസ് കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണേ. നമ്മുടെ വണ്ടി അങ്ങോട്ട് മാറ്റിയ പാർക്ക് ചെയ്തേക്കട്ടെ. അങ്ങോട്ട് വാ, വലിയ തിരക്കില്ല, അതുകൊണ്ട് വണ്ടി ഇടാൻ സ്ഥലം കിട്ടി. ഇനി ആതിരപ്പള്ളി പോയി നോക്കാം എങ്ങനെയാണ്. ഡയറി മിൽക്കിന്റെയാണ്, ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റ്. ആ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ തന്നെ കുറഞ്ഞ വർക്ക് കൊടുത്തിട്ട് പോയത് പാവങ്ങള്. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കളഞ്ഞോ, പ്ലാസ്റ്റിക് ഒന്ന് കടിച്ചു നോക്ക്, കടിച്ചു മുറിച്ചെടുത്തു. പക്ഷെ കഴിക്കാൻ പറ്റുന്ന കുഞ്ഞിനെ പിടിച്ചെടുക്കുന്നുണ്ടോ, കുഞ്ഞിനെ കടിച്ചത് കുഞ്ഞിനെ പിടിച്ചെടുക്കുന്നുണ്ടോ. മഴയത്തിരിക്കുക, കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടത്തില്ല, നേരെ കുറച്ച് ദൂരമായിട്ട് മാറ്റി പാർക്ക് ചെയ്തേക്കോണെ. അതുകൊണ്ട് കുറച്ച് ഫുള്ള് ദൂരം നടന്നു പോകണം. നല്ല കുറച്ചും ചെവീട് വരുന്ന വെച്ചാൽ കേട്ടോ. ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിലൂടെ കിടക്കുവാണെ. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ ആദ്യമേ കുറച്ചൊക്കെ ഏറ്റം വേണമെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോൾ ഇറക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ നമുക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല, ഇവിടെ ചെറിയ കോടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കയറ്റമാണ്, കയറ്റം കയറി പോയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പാർത്തിന് മുന്നേ നടക്കുന്നുണ്ട്. ഹായ്,
നോക്കട്ടെ, ഭയങ്കര നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. നമ്മൾ ഇതിന്റെ ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ നല്ല വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന ആ രീതി കാണുകയും ഇവിടെ താഴോട്ട് പോകണമെന്ന് പറയുന്നത്. ഈ വഴി ഉണ്ടല്ലോ, ഭയങ്കര സ്ലീപ്പറാണ്, അങ്ങനെ പോകാന്ന് നല്ല ഉറപ്പ് തോന്നുകയാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. ഏതായാലും കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നതിന് ഫലമുണ്ടായി, നോക്കിക്കോണേ. ഇപ്പൊ ശരിക്കും അതിനകത്ത് വെള്ളം കുറവാണ്, അതുകൊണ്ട് ഇത്രയായിട്ട് തോന്നുന്നത്. അവര് നടന്ന് ക്ഷീണിച്ചൊരു പരുവായിട്ട് അവരുന്നേ. അഞ്ചും പത്തും അമ്മ എല്ലാരും ഇവിടുത്തെ കാണാൻ പറ്റുന്ന കാഴ്ച അതിമനോഹരമാണ്. വെള്ളം നിറച്ചുള്ളപ്പോ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് ഫുള്ള് കവർ ചെയ്തുകൊണ്ട് വെള്ളമായിരിക്കും. ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് ഇത്രയും ഭാഗത്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് അടുത്തോട്ട് പോയി നോക്കാം കേട്ടോ. ബാ അമ്മതേ, കൊടയും കൊത്തിപ്പിടിച്ചൊക്കെ വരുന്നത്, ക്ഷീണിച്ച് കൊടയിലോട്ടൊക്കെ മാറി. ഇനി മുകളിലോട്ട് കേറുന്നതാണ് എന്താകുമെന്തോ. ഒത്തിരി നടന്നു, ക്ഷീണിച്ചു. നമ്മൾ ഇവിടം വരെ എത്തി, വെള്ളം നേരെ വീഴുന്ന കാണാവേ. ഇതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അവിടെ രണ്ടുപേരും ക്ഷീണിച്ചിരുന്നു. പിന്നെയല്ല, അവിടെ വെള്ളം വരുന്നത് മഴയുള്ളപ്പോ നന്നായിട്ട് തുളുമ്പി ഒഴുകുന്നതാണ്. ഇതേ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടാണ് കേട്ടോ. മറ്റേ പ്രഭാസ ശിവലിംഗമൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരുന്നില്ലേ, അത് ഇതിനിടയിലാണ്. അവര് കാണിച്ച ഭയങ്കര വലിപ്പമായിരുന്നു, നമുക്ക് അത്രയും വലിപ്പമില്ല. മറ്റേ ഉപ്പും മുളകും ഇട്ട പൈനാപ്പിളും പിന്നെ മാങ്ങയും വാങ്ങിച്ചിരിക്കുവാണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങ നല്ല ചുമന്ന മാങ്ങ കേട്ടോ, സാധനമൊക്കെ പാട്ടുമ്പുകൾ. ഈ ചീവീടിന്റെ ശബ്ദം കേൾക്കാവോ, അല്ല ചെവി കുത്തി തുളച്ച് കയറുന്ന ചീവീടിന്റെ ശബ്ദം. വണ്ടി പാർക്ക് ചെയ്തിരുന്നുണ്ടോ? ഞങ്ങളിപ്പം അവിടെ വാട്ടർഫാളിൽ അവിടെ നിന്ന് കയറിയിട്ട് കുറച്ച് നേരമായി, പക്ഷെ ഞങ്ങളുടെ വണ്ടി അങ്ങ് ദൂരെ കിടക്കുന്നത്. പാർക്കിംഗ് ഒരു ഇഷ്യൂ ആണ്, ഇവിടെ പാർക്കിങ്ങിന് സ്പോട്ടുണ്ട്, പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ അങ്ങ് മാറ്റിയിട്ടേ. നമ്മൾ കണ്ടതായിരുന്നു പോകുന്ന വഴിക്ക് നിറച്ചും പന നിൽപ്പുണ്ടെന്ന് പറയില്ലേ, കണ്ടോ എന്തുമാത്രം പനയുണ്ടെന്ന്. പന അങ്ങ് പരന്ന് കിടക്കുകയാണ്, ഇവിടുന്ന് മറ്റേ പാം ഓയിൽ എടുക്കുന്നതാണ്. നോക്കി എന്തുമാത്രം ഉണ്ടെന്ന്. നമ്മളിവിടെ അകത്തോട്ട് കയറി നോക്കിയില്ല, പോകുന്ന വഴിക്ക് ഇനി കിലോമീറ്ററുകൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരിവിടെ കാറായിരിക്കും, അവർ വണ്ടി ഇരുന്ന് കാണത്തുള്ളൂ, ഇറങ്ങത്തില്ലാന്ന്.